വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 15/2/2024 നടന്ന ഒന്നാം വർഷ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ പ്ലസ് വൺ അറബിക് പരീക്ഷയുടെ ചോദ്യ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെയും പാഠഭാഗങ്ങളും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം ഈ ചാനലിൽ തന്നെ പ്ലസ് ടു അറബിക് ഗൈഡ് എന്ന പേരിലൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഒന്നാമത്തെ വിഭാഗം ചോദ്യം വഫിഖ് ബൈനൽ ഹാനത്തൈൻ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതിൽ ഹനാൻ ലഹാം, അദ്ദേഹം അവരൊരു എഴുത്തുകാരിയാണ് അല്ലേ. അപ്പം നമ്മളവർ ഒരു സിറിയൻ എഴുത്തുകാരി, കാത്തിബത്തുൻ റസൂരിയ എന്നുള്ളതാണ്. ഹാഫിൽ ഇബ്രാഹിം, അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് ഷാഇറു നീൽ എന്നാണ്. ഈലിയ അബു മാലി, അദ്ദേഹം ഒരു മഹജരി കവിയാണ്. ഇബിനു സീന, അഷ്ഷൈഖു റഈസ് എന്നാണ് വിളിക്കപ്പെടുന്നത്. ഖദീജ ബിന്തു ഖുവൈലദ്, ഉമ്മുൽ ഖാസിം. ഇങ്ങനെയാണത് ആൻസർ ചെയ്യേണ്ടിയിരുന്നത്. റെഡിയല്ലേ? രണ്ടാമത്തെ സെക്ഷൻ അക്മിലുൽ ഫറാഖ് ബി കലിമത്തിൻ മുനാസിബ, താഴെയുള്ളതിൽ അനുയോജ്യമായ ബ്രാക്കറ്റ് എടുത്ത് എഴുതുകയാണ്. വാലിദ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, ഐഷ റളിയല്ലാഹുവിൻ്റെ വാലിദ് ആരാണ്? ആരാണ് നിങ്ങൾക്കറിയാലോ, അബൂബക്കർ റളിയല്ലാഹു അൻഹു. പിന്നെ അൽ ഖാനൂൻ ഫി ത്വബ് അല്ലഫഹു, ഖാനൂൻ ഫി ത്വബ് എഴുതിയത് ആരാണ്? ഇബ്നു സീന. ഫിദാ ഉല്ലിൽ വതൻ മൻലൂം, ഫിദാ ഉല്ലിൽ വതൻ എഴുതിയത് ആരാണ്? അവസാനത്തെ പദ്യം ഇബ്രാഹിം നാജി. വൽജാമിഉ സഹീഹ് കിതാബുൻ ലി, ജാമിഉ സഹീഹ് ആരുടെയാണ്? ഇമാം ബുഖാരി. കമ്മലുൽ ഫറാഖ് ബി ഹറഫിൻ മുനാസിബിൻ മിനൽ ഖൗസൈൻ, താഴെയുള്ളത് അനുയോജ്യമായ ഹറഫ് എടുത്തെഴുതുക. അൻസലല്ലാഹു അൽ മതർ, അള്ളാഹു മഴയിറക്കിയ ആകാശത്തിൽ നിന്ന്, ഇൽ നിന്ന് എന്നർത്ഥത്തിൽ മിൻ ആണ് ഇവിടെ വരിക. ഓക്കെ, പിന്നെ ജലസൽ ഖുറാബ്, ജലസൽ ഖുറാബ്, കാക്കയിരുന്നു അഷജറ മരത്തിൻ്റെ മുകളിൽ, മുകളിൽ എന്നുള്ളതിന് ആല, അതാണ് ഇവിടെ വരിക. പിന്നെ ദഹബൽ അബു, വാപ്പ പോയി ഡാഷ് സൂഖ് മാർക്കറ്റിലേക്ക്, അപ്പൊ ഇലയാണ്, ഇല ഇവിടെയാണ് വരിക. എവിടെയല്ലേ? ഇനി 13-ാമത്തെ ലാഹിദുൽ ജുമലിൽ ആത്തിയ ഉമൈസ് മിൻഹൽ മുദാഫ് വൽ മുദാഫിലേഹി, മുദാഫ് മുദാഫിലേഹി മാറ്റാനാണ് പറയുന്നത്. മുദാഫ് മുദാഫ് ഇലൈഹി തിരിച്ചെഴുതുക. അപ്പൊ നിങ്ങൾക്കറിയാം മുദാഫ് ഇലൈഹി, അതിന് എന്താണ് അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന്, മുദാഫ് ഇലൈഹിയുടെ അവസാനത്തെ അക്ഷരം എപ്പോഴും കസർ ഉണ്ടാകും, ഇന്ത്യ എന്നർത്ഥം വരും അല്ലെ. ഇവിടെ നദാഫത്തുൽ ബിആ, പ്രകൃതിയുടെ അല്ലെങ്കിൽ അല്ല പ്രകൃതിയുടെ വൃത്തി അല്ലെങ്കിൽ പരിസര ശുചിത്വം എന്നാണ്, പ്രകൃതിയുടെ അല്ലെങ്കിൽ യുടെ അല്ലെങ്കിൽ ഇന്ത്യ എന്നർത്ഥം. ഇവിടെ മുദാഫ് ഈ നദാഫയാണ് വരിക, ബി അത്ത് മുദാഫിലേഹിയാണ് വരിക. ഓക്കെ, അപ്പോൾ മുദാഫിൻ്റെ കൂടെ നദാഫത്ത് എഴുതുക, മുദാഫിലേഹിയുടെ ബി ആ എന്ന് എഴുതുക. കലമു ത്വാലിബി, വിദ്യാർത്ഥിയുടെ പേന. അപ്പൊ കലമ് ഇവിടെ വരും, ത്വാലിബി ഇവിടെ വരും, മനസ്സിലായോ? പിന്നെ ഖിദ്മത്തുൽ ആമിൽ, ജോലിക്കാരൻ്റെ അധ്വാനം അല്ലേ. അപ്പൊ ജോലിക്കാരൻ്റെ ആമിൽ മുദാഫിലേഹിയാണ്, ഖിദ്മത്ത് മുദാഫാണ്. ഓക്കെ, ഇനി 14, ഇഖ്തറിൽ കലിമാത്ത് തഹദീബിയൽ ഇൻജിലീസിയ, ഇംഗ്ലീഷ് ഉപചാര വാക്കുകൾ, അത് തിരഞ്ഞെടുത്ത് എഴുതാൻ. മബ്രൂഖ് എന്നുള്ളതിന് കൺഗ്രാജുലേഷൻ എന്നാണ് അല്ലേ, മബ്രൂക്ക് കൺഗ്രാജുലേഷൻ. മുംതാസ് എന്നുള്ളത് എക്സലൻറ്റ്, മർഹബൻ വെൽക്കം, ഇങ്ങനെയാണ് വരിക. ഓക്കെ അല്ലേ? പിന്നെ ഇതിൽ ഉരീദു ഫതാതൻ ജമീലൻ തുനാസിബുൽ വലദി സാലിമൻ, എൻ്റെ മകന് അനുയോജ്യമായ എന്താണ് ഒരു ലേഡിയെ, ഒരു പെൺകുട്ടിയെ വേണം എന്ന് പറഞ്ഞു. പിന്നെ അയ്യ ഖിസ്സത്തിൻ ഹാദിഹിൽ ഇബാറ, ഈ കഥ എന്താണ്, ഈ സെന്റൻസ് ഏത് കഥയിൽ നിന്നാണ്? അറിയാലോ അല്ലേ, ഔഹനൽ ബയൂത്ത്. അപ്പൊ നമ്മൾ അങ്ങനെ എഴുതും, ഹാദിഹിൽ ഇബാറ മിൻ ഖിസ്സത്തി ഔഹനിൽ ബയൂത്ത്. പിന്നെ മൻ ഖാല ഹാദിഹിൽ ഇബാറ, ഇതാരാണ് പറഞ്ഞത്, വലിമൻ, ആരോടാണ് പറഞ്ഞത്, ആരോടാണ്, ആരാ പറഞ്ഞത്, ഉമ്മു സാലിം അല്ലേ, ആരോട്, ഹനാൻ. ഖാല ഹാദിഹിൽ ഇബാറ
കാലത്ത് ഹാദിഹിൽ ഗാറാ ഉമ്മു സാലിം ലി ഹനാൻ ലഹാം എന്നാണ് ഉത്തരം എഴുതേണ്ടത്. 16 മയ്യിസുൽ അദവാത്തുൽ മദ്രസിയ വൽ അസ്മാഉൽ വളായിഫ് മിനൽ ആതിയ, താഴെയുള്ളതിൽ അദവാത്തുൽ മദ്രസിയ എന്താണ് സ്കൂൾ ഉപകരണങ്ങളും ജോലിയുടെ പേരുകളും വേറെ തിരിക്കാനാണ്. തബീബ് ഏതിലാവിടുക? തബീബ് ഡോക്ടർ, അപ്പൊ അത് വളായിഫാണ് ഇവിടെ വരിക. മിർസം സ്കെയില് അല്ലേ, അത് അദവാത്തുൽ മദ്രസിയാണ്. താജർ വളായിഫാണ്, ബിസിനസ് മാൻ. മുഹന്ദിസ് എഞ്ചിനീയർ വളായിഫാണ്. കുറാസ, കുറാസ എന്താണ് നോട്ട്ബുക്ക്, അത് ഇതിലാണ് വിടുക. ഷുർത്തിയെ ജോലിക്കാരനാണ്, പോലീസുകാരൻ. കലം പേന, അത് ഇതിലാണ് വരിക. ഖരീത മാപ്പ്, അതും അദവാത്തുൽ മദ്രസയിലാണ് വരിക. ഓക്കെ, അങ്ങനെയാണത് തിരിച്ചെഴുതേണ്ടത്. 17 കമ്മിൽ ഫറാഖ്, പൂരിപ്പിക്കുക, അനുയോജ്യമായതെടുത്ത് പൂരിപ്പിക്കുക. കാനല്ലാഹു, കാന വന്നു കഴിഞ്ഞാൽ അള്ളാഹു ആയിരുന്നു. റഹീമൻ അല്ലെ, എങ്ങനെ റഹീമൻ എന്നുള്ളതാണ് ഉത്തരം വരിക. ബാത്ത ഡാഷ്, ബാക്കിയൻ, കരഞ്ഞു കരയുന്നവനായി കുട്ടി അല്ലെ. ബാത്ത തിഫ്ലു, ഇസ്മു ബാത്ത അവസാനത്തെ അക്ഷരത്തിന് ലമ്മുള്ളത്, തിഫ്ലു. സ്വാറൽ മാഉ ബാരിദൻ, എളുപ്പല്ലേ. പിന്നെ ഉക്തുബ് സലാസം മിനൽ മുഅല്ലഫാത് ഈലി അബുമാദി, ഈലി അബുമാദിയുടെ 3 പുസ്തകങ്ങളുടെ പേര് എഴുതുക. അപ്പൊ ഈലി അബുമാദിയുടെ 3 പുസ്തകങ്ങൾ ഏതൊക്കെയാണ് നോക്കും. നമ്മൾ പുസ്തകത്തിൽ പഠിച്ചാണ് അല്ലേ. അമിൻ മുഅല്ലഫാത്തിഹി ദീവാനു അബി മാദി, തിദ്ക്കാറുൽ മാദി, ഖമായിൽ, ജദാവിൽ, അത്തിബുർ വത്തുറ, ഏതെങ്കിലുമൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും. ഓക്കെ, 3 പിന്നെ 19 തർജിം ഹാദിഹിൽ ജുമലാത്തിയ ഇലൽ ഇഞ്ചിലീസിയ, ഈ താഴെയുള്ള സെന്റൻസുകൾ ഇഞ്ചിലീസിലാക്കുക. അനൽ മഷ്ഊൽ ഖാൻ, അന മഷ്ഊൽ അൽ ആൻ, ഐ ആം ബിസി നൗ അല്ലേ. കുല്ലു ആമി വാനത്തും ബിഹ ഖൈർ എന്നുള്ളത് ഹാപ്പി ന്യൂ ഇയർ എന്നുള്ളതാണ്. അൽഫ് മബ്രൂഖ് എന്നാണ് കൺഗ്രാജുലേഷൻസ്, ഹെർട്ടി കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറയാം. പിന്നെ അബി അൽ അസീസ് ഉഹിബുഖ്, മൈ ഡിയർ ഫാദർ, ഐ ലവ് യു എന്നാണ്. ഇന്നി മുതഅഖിർ, ഐ ആം വെരി ലേറ്റ്, ഐ ആം ലേറ്റ് എന്നാണ്. ഐ ആം ലേറ്റ്, ഞാൻ വളരെ വൈകി എന്നാണ്. പിന്നെ ഇഖ്റാഇൽ ജുമലാത്തിയ വൈസുൽ ആദാത് സിഹിയ വഗൈർ സിഹിയ, ഇതിൽ ആദാത് സിഹിയ നല്ല ശീലങ്ങളും അതുപോലെ ആരോഗ്യശീലങ്ങളും അതല്ലാത്ത ശീലങ്ങളും വേർതിരിച്ചെഴുതുക എന്നുള്ളതാണ്. അൽ ഇഅ്തിബാത് അലൽ വജബാത് സരിയ, ഫാസ്റ്റ് ഫുഡ് ഏതാണ്, ഗൈറു സിഹിയ. അൽ മുഹാഫദത്ത് അല നളാഫത്തുൽ ജിസ്മ, ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നത് ആദാത്തു സിഹിയ. തനാവുൽ അസ്മാക്കിൽ ഫാസിദ, മോശം മീൻ കഴിക്കൽ, ഗൈറു സിഹിയ. അൽ മുദാവമത്ത് വല മുമാറസത്തിൻ നഷാതാത്തിൽ ബദനീയ, എക്സസൈസ് ചെയ്യുക ഇതിലാണ് വരിക. തനാവുൽ ഹളറവാത്തിൽ മസ്മൂമ, എന്താണ് വിഷ അടിച്ച പച്ചക്കറി കഴിക്കുക, അത് ഗൈർ സിഹിയ. ഇങ്ങനെയാണ് വരിക, റെഡി അല്ലേ. പിന്നെ 21 ലാഹിലുൽ ഫഖറിലാത്തിയ വൈസ് മിൻ അസ്മാ വൽ അഫ്ആൽ വൽ ഹറൂഫ്, താഴെയുള്ളതിൽ ഇസ്മു ഫേല് ഹർഫ് തിരിക്കാനാണ്. അപ്പൊ ഇതിൽ ആദ്യ ഇസ്മുകൾ പറയാം. ജവാദ്, ത്വാലിബ്, മുജ്തഹിദ്, കുല്ലിയ, ഹുക്കൂമിയ, ഖരീബ, ബൈത്ത്, പിന്നെ അബ്, ഖലീജ്, ഉമ്മ, മുദരിസത്ത്, ഹുവ, ഉസ്രത്ത്, ഇത്രയും വരും. പിന്നെ ഫേലുകൾ യദുറുസു, പിന്നെ യദുറുസു വരും, യഅമലു വരും, യുഹിബ്ബു വരും. ഫേല് ഹർഫുകൾ ഫി, വീണ്ടും ഒരു ഫി, രണ്ട് ഫി ഉണ്ട്, പിന്നെ അത്രയേനുള്ളൂ, അത്രയാണ് വരിക ഹർഫുകൾ. ഓക്കെ, പിന്നെ ഇതിൽ അടിയിലുള്ള ഹൂ ഒക്കെ നമുക്ക് ഇസ്മായിട്ടൊക്കെ എഴുതാം. ഓക്കെ, അതാണ് അതിൽ തിരിച്ചെഴുതേണ്ടത്. ഇനി 22 ഹംസ ജുമലൻ അൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് എന്താണ് 5 സെന്റൻസ് എഴുതാനാണ് പറയുന്നത്.
അതിന് നമുക്ക് കുളിക്കുന്നതാണ്. ഇദ്ദേഹം സെന്റൻസ് ആയി എഴുതാവുന്നതാണ് അല്ലെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അവ്വലുൽ ഖുലഫാഉ റാഷിദീൻ. ഇത് ഈ സെന്റൻസിന്റെ മീനിങ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളിത് മുഴുവൻ വായിച്ചു നോക്കാം. അപ്പൊ ഞാൻ വായിച്ച് വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല കേട്ടോ. വഹു അഹദുൽ മുബഷിറത്തിൽ സന്തോഷമത്ത് അറിയിക്കപ്പെട്ട ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ വാലിദ് ഉമ്മുൽമുഅ്മിനീൻ ആയിഷയാണ്. അദ്ദേഹം ഉമ്മല്ല, ആയിഷ റളിയല്ലാഹുവിന്റെ ഉപ്പയുമാണ് അദ്ദേഹം. അങ്ങനെ 5 സെന്റൻസ് എഴുതിയാൽ മതി, മനസ്സിലായല്ലോ. ഇൻഷാല്ലാ. പിന്നെ എന്താണ് തർജ്മുൽ ഫഖ്ര ഇലൽ ഇൻജിലീസിയ, ഈ പാരഗ്രാഫ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. ഉസ്റത്തി സഈദ, മൈ ഫാമിലി ഈസ് വെരി ഹാപ്പി. ലി അഖുൻ വ ഉഖ്താനി, ഐ ഹാവ് എ ബ്രദർ ആൻഡ് 2 സിസ്റ്റേഴ്സ്. അബി മുദരിസുൻ, മൈ ഫാദർ ഈസ് എ പ്രൊഫസർ അല്ലെങ്കിൽ മുദരിസുൻ ഫിൽ കുല്ലിയത്തിൽ ഹന്ദസ, എഞ്ചിനീയറിംഗ് കോളേജ്, ഇനി എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസർ അല്ലെങ്കിൽ ലെക്ചറർ എന്നൊക്കെ പറയാം. പിന്നെ വ ഉമ്മി മുമരീള, മൈ മദർ ഈസ് എ നേഴ്സ് ഫി മുസ്തഷ്ഫൽ ഹുക്കൂമിയ, ഇന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഉഹിബു ഉസ്തറത്തി, ഐ ലവ് മൈ ഫാമിലി. ഇത്രയാണ് എഴുതേണ്ടത്. 24 ലാഹിദുൽ കലിമാത് താലിയ വ മൈസൽ മിൻഹുൽ ഖിയമൽ ഇൻസാനിയ വൽ മവാരിദ് തബിയ, ഈ താഴെയുള്ളതിൽ മാനുഷിക ഗുണങ്ങളും അതുപോലെ നാച്ചുറൽ റിസോഴ്സസും ഏതൊക്കെയാണ് എഴുതാനാണ്. അപ്പൊ ഇതില് അമാന ഏതാ പറയാ, അമാന അതൊരു മാനുഷിക ഗുണമാണ് അല്ലെ, സത്യസന്ധത. ഹുഖൂൽ എന്നുള്ളത് മവാരിദ് തബീഇയാണ്, വയലുകൾ. സിദ്ഖ് നല്ല ഗുണം. ജന്നാത്ത് തോട്ടങ്ങൾ, മവാരിദ്. അതിൽ ഖിയമുൽ ഇൻസാനിയാണ്, മഹബ്ബ ഖിയമുൽ ഇൻസാനിയാണ്. ജദാവിൽ നാച്ചുറൽ റിസോഴ്സസ്, അൻഹാർ നാച്ചുറൽ റിസോഴ്സസ്, എങ്ങനെയാണ് അത് പൂരിപ്പിക്കേണ്ടത്. ഓക്കെ അല്ലേ. ഇനി 25 ലഖിയത് സദീഖുക ഫിൽ മത്താർ ഫജറ ബൈനകുമ ഹിവാറുന ഇദ് ദാലികൽ ഹിവാറ മിൻ ഖയാലിക്, നിന്റെ കൂട്ടുകാരനെ നീ എയർപോർട്ടിൽ വെച്ച് കണ്ടുമുട്ടി, അപ്പോൾ അവരിടയിൽ ഒരു ഹിവാർ, നിങ്ങൾക്കിടയിൽ ഹിവാർ നടന്നു, അതൊന്ന് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, എങ്ങനെ എഴുതും? അപ്പൊ അത് നിങ്ങൾ നിങ്ങളുടേതായ സ്വന്തം നിലക്ക് ഒരു ഹിവാർ എഴുതണം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മീ നൈന തജി ഉനി, എവിടുന്ന് വരുന്നു? അപ്പൊ മീ അനമിൻ ദുബായ്. പിന്നെ മാതാ തഅമൽ ഫി ദുബായ്, നീ ദുബായിൽ എന്ത് ചെയ്യുന്നു? അപ്പോൾ അവൻ പറയുന്നു അന എന്താണ് അമൽ ഫി ഷരിക്കത്തിൻ, എന്താ പറയാ, ഫി ഷരിക്കത്തി അൽ ഖളറവാത്ത്, ഒരു പച്ചക്കറി കമ്പനി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ച് ഹിവാർ പൂർത്തീകരിക്കുക. വേണമെങ്കിൽ ഒരു മോഡൽ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചുതരാം. ഓക്കെ, ആ നിലക്ക് നിങ്ങളത് എഴുതിയാൽ മതി. പിന്നെ ഇത് ബർണാമജൻ ലി തഖ്രീരിൽ ആത്തി, താഴെയുള്ളതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു തഖ്രീർ, ഇതൊരു ബർണാമജ് തയ്യാറാക്കണം. ഇവിടെ ഒരു തഖ്രീർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അതിന് ബർണാമജ് എന്ന് പറഞ്ഞാൽ നോട്ടീസ് തയ്യാറാക്കണം. അപ്പോൾ അതിൽ ഹലിമുദ് തർഹീബ്, ഇഫ്തിതാഹ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരണം. ഇപ്പൊ ഇതിൽ ആദ്യം വരിക ഏതാണ്? നമ്മുടെ ബർണാമജിന്റെ മോഡൽ എങ്ങനെയാണ്? ബർണാമജ് ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അപ്പൊ അത് തർഹീബ് വേണം, റിആസ, ഇഫ്തിതാഹ്, തഹാനി, ഖത്തു ശുക്ർ, ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് അതിന് നേരെ നമ്മുടെ ഇതിൽ പറഞ്ഞത് ആരാണോ അതാണ് എഴുതേണ്ടത്. അപ്പൊ ആദ്യം ഇതിൽ കലിമത്ത് തർഹീബ് വരിക, എന്താണ്? മുഹമ്മദ് അമീദുൽ മദ്രസ, മുഹമ്മദ് അലി, ഇങ്ങനെയാണ്. ഇതാണ് കലിമത്ത് തർഹീബിന്റെ നേരെ എഴുതേണ്ടത്. പിന്നെ റിആസ, റിആസ, റഅസ എന്നുള്ളത് അത് മോഹൻദാസ് എഇഒ അൽഹഫ്, മോഹൻദാസ് എഇഒ, അത്ര എഴുതിയാൽ മതി. മോഹൻദാസ് എഇഒ അത്ര എഴുതിയാൽ മതി. എവിടെ എഴുതണം? എവിടെ എഴുതണം? നമ്മുടെ റിആസ. പിന്നെ എഴുതേണ്ടത് ഇഫ്തിതാഹ്, ഇഫ്തിതാഹിന് എഴുതിയിട്ട് അത് എഴുതുന്ന സയ്യിദ് നാസിറുദ്ദീൻ, വേണമെങ്കിൽ ഉലൂവുൽ മജ്‌ലിസ് തഷ്‌രീഇ എന്ന് വരെ എഴുതാം. ഓക്കെ, പിന്നെ ആരാ ഇതിലുള്ളത്? പിന്നെ കലിമത് തഹാനി ഇല്ല. പിന്നെ ഖത്തു ശുക്ർ എഴുതുക, സുലൈമാൻ എന്ന് എഴുതുക, അത്രേ ഉള്ളൂ കേട്ടോ. അത്രയാണ് അതിൽ നിങ്ങൾക്ക് ബർണാമജ് തയ്യാറാക്കാനുള്ളത്. പിന്നെ അഇദ് ഫഖ്റതൻ അൻ ഹനാനിൽ ഉമ്മലി വലദിഹ ബിമുസാഅദതി നഖാദി താലിയ, കുട്ടിയോട് ഉമ്മയുടെ സ്നേഹം, അതിനെക്കുറിച്ചൊരു ഫഖ്ര തയ്യാറാക്കാൻ.
ഇതിൽ ആ വീട് വീണത് എന്താണ്, കുട്ടിയെ ബ്ലാങ്കറ്റിൽ പൊതിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ പോയിന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനൊരു മോഡൽ എന്നുള്ളത് ഞാനിപ്പോ ഇവിടെ ഒരു മോഡൽ കാണിക്കുക. ഹലാവത്തുൽ ഉമൂമ ഖിസ്സത്തുൻ ഉമ്മു മിസാരിയ അല്ലേ, ലിൽ ഹനാൻ മിനലിൽ ഹനാൻ അഹബത് തിഫലഹ വാസറു മിനഫ്സിഹ വഹയാതിഹ ഇൻഹാറുൽ ബൈത് ബിസിൽസാലിൻ ഷദീദ് വസഖത സഖഫു അലൈഹ വതിഫ്ലിഹ അൽ മൻസിൽ മുൻഹാർ ഹതമ ദഹറഹ ഹാവലത്തിൽ ഇത്തിസാൽ ബി റിജാലിൽ ഇൻഖാദ് രക്ഷിക്കാൻ ശ്രമിച്ചു അബറൽ ജവ്വാൽ ഫോർഡിലൂടെ കാനമേൽ വാലിഹി മിൻ വലഇ ജസദിഹ അൻഹ ഖാമത് ബി അഖ്സാ തളഹിയത്തിൻ ലിഹിമായതി ഇബ്നിഹ ലഫതഹു ഫി ബതാനിയ വതുബിഅത് ഖബ്ല മൗതിഹ അല ഷാഷത്തിൽ ജവ്വാൽ റിസാലത്ത് നസിയ ലൗ ഖുദ്ദിർത ലക്കൽ ഹയാത് ഫലാ ബുദ്ദ അൻ തതദക്കറ അന്നനി യുഹിബ്ബുക നിങ്ങൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ എന്നെ നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞിട്ടാണ് അത് അവസാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഹലാവത്തിൽ ഉമൂമ അല്ലെങ്കിൽ ഹനാനിൽ ഉമ്മ വലി വലതിഹ എന്നുള്ളതിന്റെ പാരഗ്രാഫ് ആയിരുന്നു നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്. അതിനുശേഷം അയ്ദ് മക്കാല അനിൽ മായി വൈസ്തിയമാലിഹി വെള്ളവും അതിന്റെ ഉപയോഗത്തെ കുറിച്ചും അല്ലെ, നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ അതിന്റെ ഒരു മോഡല് ഞാനിവിടെ കാണിക്കാം. ഇതെല്ലാം വരുന്ന ഈ നോട്ട്സ് എല്ലാം ഈ പോയിന്റുകളെല്ലാം വരുന്ന ഒരു നോട്ട്സ് കാണിക്കാം. ഇതാണ്ട് അൽമാ ഉ അസാസുൽ ഹയാത്, വെള്ളം ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. അല്ലാ നിഅമത്തു മിൻ അല്ലാഹി മിൻ കുബറ, വലിയ അനുഗ്രഹമാണ്, ജീവിതത്തിൽ അത്യാവശ്യമാണ് മൃഗങ്ങൾക്കും മനുഷ്യനും പക്ഷികൾക്കും ചെടികൾക്കും. തെളിഞ്ഞ വെള്ളം വളരെ കുറവാണ് ഭൂമിയിൽ. അള്ളാഹുവിൻ്റെ റസൂല് വെള്ളം ധൂർത്തി ചെയ്യുന്നത് നിരോധിച്ചു. വലവുക്കാൻ ഹാദി തൊഹാറ വൽ നദാഫ, ശുചിയാക്കാനാണെങ്കിലും എന്തെങ്കിലും വൃത്തിയാക്കാനാണെങ്കിൽ പോലും വെള്ളം അധികം യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു. പിന്നെ അൽ ജഫാഫു ബിഖില്ലത്തിൽ മാ അമ്റുൽ ഖതീർ, വെള്ളം കുറയുന്നത് വലിയ കുഴപ്പമുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇത് വെച്ച് നിങ്ങൾക്ക് ആ പാരഗ്രാഫ് പൂർത്തിയാക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് മുഴുവനായിട്ട് വായിക്കുന്നുള്ള നിങ്ങൾക്ക് ഇതിൻ്റെ ആശയങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാകും. ഓക്കെ, പിന്നെ 29 ഉക്തു മഖാലത്തും വജീസ ഹൗല മൗദു സിഹത്തു വനമത്തിൽ ഹയാത്ത്, എന്താണ് എന്താണ് ആരോഗ്യവും ജീവിതശൈലികളും എന്നതിൻ്റെ എന്ന വിഷയത്തെ കുറിച്ചൊരു മഖാല, ഒരു ലേഖനം തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ തന്നെ എഴുതി വെക്കാവുന്നതാണ്. അപ്പൊ അതില് അസിഹത്തു വനമത്തുൽ ഹയാ അസിഹത്തു നിഅമത്തും മിൻ നിഅമല്ലാഹി തആല വതബാ വഹിയ ഹാലത്തുൻ തകാമുലുൻ നഫ്സിൽ ജസദിയ്യ വൻ നഫ്സിയ്യ വൽ ഇജ്തിമാഇയ്യ, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ നല്ല ആരോഗ്യം കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയുക. പിന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ലിയാഖത്തുൽ ബദനി ഫിറ്റ്നസ്, പിന്നെ അതിന് ദോഷം വരുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചുരുക്കി എഴുതിയാൽ നിങ്ങളുടെ പാരഗ്രാഫ് റെഡിയാവും. ഓക്കെ, അല്ല മക്കാല റെഡിയാവും ഇൻഷാല്ലാ. പിന്നെ 30 ആയിദ് മുദക്കിറ ഹൗല തംസീരിയത്ത് മുക്കാലമ ഫായിത എന്നതിനെ കുറിച്ച് മിസ്ഡ് കോൾ, അതിന് ആ നാടകത്തെ കുറിച്ചൊരു മുദക്കിറ, ഒരു മുദക്കിറ തയ്യാറാക്കുക എന്നുള്ളതാണ്. മുദക്കിറ ഇസ്തിഹ്സാനിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെ ഒരു മോഡൽ ഇതാ കാണുന്നു. ഹാദിഹി തംസീലിയ ഖസീറ ജമീല ഫി മൗദുഇ മുഖാലബത്തിൻ ഹാതിഫിയ, ഒരു മൊബൈൽ കോളിന്റെ കാര്യത്തിലുള്ള ഒരു നല്ല കഥയാണിത്. അപ്പൊ നെഹ്റു നദരി അനൽ വസായിൽ ഇലാമിയ തൽഅബു ദൗറൻ ഹാമൻ ഫി ഹയാത്തിൽ യൗമിയ, നമ്മുടെ ജീവിതത്തിൽ വലിയ പങ്കാണ് മൊബൈൽ ഫോണുകൾക്ക്. വലഹ മക്കാനത്തിന് ആലിയ ഫി ഹർസുൽ അതല്ലതിന് ആയിഷ ഫിഹി, നമ്മുടെ ലോകത്ത് അതിന് വലിയ പ്രാധാന്യമുണ്ട്. കമാൻ ആരിഫ് അന്ന മനാഫിഹ കസീറല്ല യുൻകർ, ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മളറാത്തിന് അതീത, ധാരാളം ദോഷങ്ങളുണ്ട്. അപ്പൊ അതും നമ്മൾ മാറി നിൽക്കണം. ഇത് ഈ കഥ അല്ലെങ്കിൽ ഈ നാടകം തുർഷിദുൽ ഖുറ ഇലൽ ഹദർ വൽ യഖലത് അൻ അഷ്റാഖിൽ ഫാസിദീൻ വൽ ഖുദആത്തിൽ മാക്കിരീൻ അല്ലെ, വഞ്ചകന്മാരായ ആളുകളിൽ നിന്ന് നമ്മെ ഉണർത്തുന്ന ഒരു കഥയാണ്, ഒരു നാടകമാണിത്. ഈ നാടകത്തിൽ ഒരു പെൺകുട്ടിയുണ്ട്, അവളൊരു പദത്തിൽ പെടുകയാണ്. അങ്ങനെ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചുരുക്കി എന്താണ് മുദക്കിറ ഇസ്തിഹ്സാനിയായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി അറബിക് പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ.
അപ്പം നന്നായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് ഒന്ന് അയച്ചു കൊടുക്കുക ഇൻഷാല്ലാ. അപ്പോൾ ഇതിൻ്റെ നിങ്ങളുടെ മെയിൻ പരീക്ഷയ്ക്ക് ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുപോലെ നിങ്ങൾക്ക് ചാനലിൽ തന്നെ വരും. കണ്ടു നോക്കുക ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.